കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പവർ വിഷന്റെ ആരാധന പരിപാടിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ദൈവവചനം പങ്കിടുവാൻ കർത്താവ് നൽകുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നാം ആയിരിക്കുന്ന ലോകത്തിൻ്റെ ചുറ്റുപാട് പശ്ചാത്തലം, നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതവാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നാമൊക്കെയും നിരന്തരമായി നാം വ്യക്തിപരമായും കുടുംബപരമായും നമ്മുടെ സഭാതലത്തിലൊക്കെയും നാം നമ്മുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. വർഷങ്ങൾ മുമ്പ് അമേരിക്കയിലേക്കും കാനഡയിലേക്കും കടന്നു വന്ന ഡയസ്പോറ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഞാൻ സംസാരിക്കുന്നത് എന്ന് എനിക്ക് നന്നായി അറിയാം. ഹാലലൂയ. ഇന്ത്യയുടെ ബന്ധത്തിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന ജനാവലിയാണല്ലോ ഈ പ്രദേശങ്ങൾ താമസിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ആമേൻ ദൈവജനം. അങ്ങനെയെങ്കിൽ ഭാരതദേശത്തെക്കുറിച്ചുള്ള ആ ഒരു ഒരു ഉത്തേജനവും ആ ഒരു ഹാലലൂയ ഹൃദയഭാരം ദൈവം നമുക്ക് തന്നുകൊണ്ട് നിശ്ചയമായിട്ടും തുടർന്നുള്ള ദിവസങ്ങളും നമുക്ക് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭാരതത്തിലെ വിവരങ്ങളൊക്കെയും നാം ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. ഇന്നും കേട്ട വാർത്തകൾ അനുസരിച്ച് ഹാലലൂയ ഇന്ത്യയിൽ ഒരു മൂന്നാമത്തെ വേവ് എത്രയും പെട്ടെന്ന് വരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. ഇന്നലകൾ മരിച്ച ആൾക്കാരെക്കാട്ട് മരണത്തിൻ്റെ സംഖ്യ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. ഇന്നലകൾ വരെയുള്ള ഹാലലൂയ പുതിയ രോഗികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുവാൻ സാധ്യതകളുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ ആയിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവജനമേ നമുക്ക് ഒരുമിച്ച് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹാലലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുന്ന തിരുവചനവും പ്രാർത്ഥനയുടെ ബന്ധത്തിലുള്ള ഒരു തിരുവചനം അത്രേ ഞാൻ ഷെയറിടുന്നത്. ഒരു വാക്യം ഹാലലൂയ വായിക്കുന്നതിന് മുമ്പായി നമുക്ക് ഒരു ഒരു നിമിഷം ഇന്ത്യ ഓർത്ത് ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്ന് നമ്മുടെ ചിന്തയിലേക്ക് കടന്നുപോകാം. മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഇതാ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു സമർപ്പിക്കുന്ന കർത്താവേ, നിന്റെ വചനവുമായി ഞങ്ങൾ അല്പസമയമായിരിക്കുമ്പോൾ അങ്ങ് ഹൃദ്യമായി ഞങ്ങളോട് ഇടപെടുമാറാകണമേ. തിരുവചന കർത്താവ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. ഞങ്ങൾ ഈ സമയം കർത്താവേ ഞങ്ങളുടെ ദേശമായ ഭാരതത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങൾ കർത്താവേ ആമേൻ അമേരിക്കയിലും കാനഡയിലും ഒക്കെ കടന്നു വരുവാൻ അങ്ങ് ഞങ്ങൾക്ക് സാവകാശം നൽകി കർത്താവേ. ഞങ്ങളുടെ ജീവിക്കുമ്പോഴും കർത്താവേ ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങളൊക്കെയും ആ ദേശത്ത് പാർക്കുന്നല്ലോ, അവരെയും കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മിഷൻ സ്റ്റേഷൻസ്, ഞങ്ങൾക്ക് പരിചയമുള്ള ദൈവവൃത്യന്മാർ, സഭകൾ, ദൈവദാസന്മാർ, ആമേൻ പ്രിയപ്പെട്ടവരൊക്കെയും ആ രാജ്യത്തിൽ പാർക്കുന്നല്ലോ, അവരെല്ലാം ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ അവരെല്ലാം സഹായിക്കണമേ, ആശീർവദിക്കണമേ കർത്താവേ, സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തെ അങ്ങ് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷവും നമുക്കെല്ലാവർക്കും വളരെ ഉത്തേജനം നൽകുന്ന ഒരു വിഷയമാകുന്നു പ്രാർത്ഥന. ഈ ദിനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ദേശത്തിന് വേണ്ടി ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ നാം ഈ ദേശത്തായിരുന്നപ്പോൾ കോവിഡിനാൽ ഭാരപ്പെട്ടപ്പോഴൊക്കെ നമുക്കേയും പ്രാർത്ഥിച്ചു. ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന, ഒരു വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന പ്രെയർ ലൈൻസ് ഒക്കെ നമ്മുടെ സഭകളൊക്കെ തുടങ്ങി. ഹാലലൂയ. പ്രതിസന്ധിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം നിരന്തരം അതിൽ ഹാലലൂയ ആമേൻ നിരന്തരമായിട്ട് ആ പ്രക്രിയ ചെയ്തു വരുന്നു. മറ്റൊരു ഭാഗം നാം ചിന്തിച്ചു നോക്കിയാൽ നമുക്കേറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ആരാധന പുരുഷനായ യേശു ക്രിസ്തു താൻ ഈ ഭൂമിയിലായിരുന്നപ്പോഴും താൻ പലതവണ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാം. ഇന്ന് നിങ്ങളുമായി പങ്കിടുന്ന തിരുവചനം മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന് 36-ാം വാക്യമാണ് ഞാൻ വായിച്ച് ചില കാര്യങ്ങൾ ആമേൻ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഈ മെസ്സേജിന്റെ തലക്കെട്ടായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഗെത്സമന പ്രാർത്ഥനയിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് പഠിപ്പാനുള്ള ചില പാഠങ്ങൾ, ലെസൺസ് ഫ്രം ദ ഗെത്സമന പ്രെയർ. ഹാലലൂയ. ദൈവത്തിന്റെ ആത്മാവ് അതിനായി നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് വായിക്കാം മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന് 36-ാം വാക്യം ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കുന്നു. ആൻഡ് ഹി സെഡ് അബ്ബ ഫാദർ ഓൾ തിങ്സ് ആർ പോസിബിൾ ഫോർ യു റിമൂവ് ദിസ് കപ്പ് ഫ്രം മീ യെറ്റ് നോട്ട് വാട്ട് ഐ വിൽ ബട്ട് വാട്ട് യു വിൽ. മലയാളത്തിൽ ഞാനൊന്ന് പറഞ്ഞോളട്ടെ. അവനും വണ്ണം പ്രാർത്ഥിച്ചു, അബ്ബ പിതാവേ നിനക്ക് സകലതും കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം
നിർവഹിക്കണമേ എന്ന് യേശു പ്രാർത്ഥിച്ചു. യേശുവിന്റെ പ്രാർത്ഥന വാചകങ്ങളാണ് നാം ഒരുമിച്ചോടെ വായിച്ചത്. മർക്കോസ് സുവിശേഷം 14 അധ്യായത്തിന്റെ 36 വാക്യം. നമുക്കറിയാം സുവിശേഷങ്ങൾ, പ്രത്യേകിച്ച് സാമാന്തര സുവിശേഷങ്ങൾ, മത്തായി സുവിശേഷം, മർക്കോസ്, ലൂക്കോസ് ഒക്കെയും കർത്താവിന്റെ ഗെത്സമന പ്രാർത്ഥന ആമീൻ പരാമർശം ചെയ്തിട്ടുണ്ട്. നമുക്കത് വായിപ്പാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ ഇവണ്ണം നമ്മൾ കാണുന്നില്ലെങ്കിലും തന്റെ ശിഷ്യന്മാരുമായി ഹാലലിയ ആമീൻ കിദ്രോൻ തോട്ട് കടന്നു താൻ കർത്താവ് കടന്നുപോയി എന്ന് നാം വായിക്കുന്നു. അതിനു മുൻപായി കർത്താവ് ഒരു പ്രാർത്ഥന തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ചെയ്തതായി യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് നന്നായി മനസ്സിലാക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലം പറഞ്ഞ് ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. 26 വാക്യത്തോട് നാം താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം നമുക്ക് വായിപ്പാൻ കഴിയും. 26 വാക്യത്തോട് നമ്മൾ വായിക്കുമ്പോൾ യേശു, നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവരൊരു പാട്ട് പാടി അവർ ഒലിവുമലയിലേക്ക് കടന്നുപോയി. യേശു അവരോട്, നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും, എഴുതിയ തിരുവചനത്തിന് നിവൃത്തിയായി ഞാൻ ആട്ടിടയനെ ആമീൻ വെട്ടും, ആടുകളെല്ലാം ചെതിരിപ്പോകും എന്ന് യേശു പറഞ്ഞു. എങ്കിലും ഞാൻ ഉയർത്തെഴുന്നേറ്റിനു ശേഷം നിങ്ങൾക്ക് മുൻപായി ഞാൻ ഗലീലയിലേക്ക് പോകും എന്ന് യേശു അവരോട് പറഞ്ഞു. പത്രോസ് അവനോട്, ഇവരെല്ലാവരും തള്ളിപ്പറഞ്ഞാലും, ഇവരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയുകയില്ല, നിന്നെ ഞാൻ ഹല്ലേലൂയ ഉപേക്ഷിക്കുകയില്ല. യേശു അവനോട്, ഞാൻ നിന്നോട് സത്യമായി പറയുന്നു, ഈ രാത്രി കോഴി കൂകുന്നതിന് മുമ്പ് തന്നെ നീ 3 തവണ എന്നെ തള്ളിപ്പറയും എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് ഉറപ്പിച്ചു പറഞ്ഞു, എംഫാറ്റിക്കലി എന്നുള്ള ഇംഗ്ലീഷ് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഉറപ്പിച്ചു പറഞ്ഞു, അധികമായി പറഞ്ഞു, ആമീൻ, ഞാൻ നിന്നോടുകൂടെ മരിപ്പാനും ആമീൻ തയ്യാറായിരിക്കുന്നു, ഒരിക്കലും ഞാൻ നിന്നെ ആമീൻ തള്ളിക്കളയുകയില്ല. അത് പത്രോസ് മാത്രമല്ല, മർക്കോസ് രേഖപ്പെടുത്തുന്ന ഒരു അതിവിശിഷ്ടമായ ഒരു പദപ്രയോഗമുണ്ട്. അവരെല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞു. ഏത് എവണ്ണം പത്രോസ് പറഞ്ഞതുപോലെ തന്നെ ബാക്കി ശിഷ്യന്മാരും അവണ്ണം തന്നെ പറഞ്ഞു, ഉറപ്പിച്ചു പറഞ്ഞു. ഒരുപക്ഷെ പത്രോസ് ഭാഗം മാത്രം ആമീൻ മർക്കോസ് എഴുതി എടുത്തു പറഞ്ഞു. കാരണം എന്ത്? മർക്കോസ് പത്രോസിനൊരു ശിഷ്യനായിരുന്നു. പത്രോസിൽ നിന്ന് താൻ യേശുവിനെ കുറിച്ചും യേശുവിന് സുവിശേഷവും താൻ കേൾപ്പാൻ ഇടയായിത്തീർന്നത്. അതുകൊണ്ട് പത്രോസിന് ശിഷ്യനായതുകൊണ്ട് മർക്കോസ് ആ ഭാഗം എടുത്തു പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞതായി അത് എടുത്തു പറഞ്ഞു. മാത്രമല്ല യേശു പത്രോസിനെ അതിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ട് അങ്ങനെ എടുത്തു പറഞ്ഞു. എങ്കിലും മർക്കോസ് അവിടെ എഴുതുന്നു, അവണ്ണം തന്നെ അധികമായി ബാക്കി ശിഷ്യരും എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞു. എങ്കിൽ നമുക്ക് ചരിത്രം അറിയാമല്ലോ, യേശുവിനെ അവർ പിടിപ്പാൻ വന്നപ്പോൾ അവരെല്ലാവരും യേശുവിനെ വിട്ട് കടന്നുപോയ സംഭവം നമുക്കറിയാം. നാം 14 അധ്യായം വായിക്കുമ്പോൾ, അതിന്റെ പശ്ചാത്തലം വായിക്കുമ്പോൾ യേശുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ അവസാന ദിനങ്ങളിലേക്ക് അല്ലെങ്കിൽ അവസാന ചില മണിക്കൂറിലേക്ക് വന്നിരിക്കുന്ന ഒരു പ്രത്യേക നാഴിക്കല്ല നാം ഇവിടെ വായിക്കുന്നത്. ഗെത്സമനയുടെ പ്രാർത്ഥനയെ നാം ചിന്തിക്കുമ്പോൾ ആ ലാസ്റ്റ് ടൈം യേശു തന്റെ ശിഷ്യരുമായിട്ട് ആ 14 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് അവൻ അപ്പം നുറുക്കുകയും പാനപാത്രം വാഴ്ത്തി അവർക്ക് നൽകുന്ന നിമിഷങ്ങളൊക്കെ നാം അവിടെ കാണുന്നു. ഹല്ലേലൂയ. നാം യേശുവിന്റെ ആ മനസ്സിലെ വികാരങ്ങളൊന്ന് ഒന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ തന്റെ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന വിഷയം, അതിന് മറ്റൊരു പോംവഴിയില്ല, അതിന് മറ്റൊരു പ്രതിവിധിയുമില്ല. ഒരു രോഗമായിരുന്നെങ്കിൽ യേശു പ്രാർത്ഥിച്ച് ആ രോഗത്തെ സുഖമാക്കിയണേ. ഒരു കൊടുങ്കാറ്റായിരുന്നെങ്കിൽ യേശു എഴുന്നേറ്റ് ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയണേ. തന്റെ ശിഷ്യന്മാരെ ഏതെങ്കിലും രീതിയിൽ പ്രയാസപ്പെടുന്നെങ്കിൽ, ഭാരപ്പെടുന്നെങ്കിൽ, ഭീതിയിലായിരിക്കുന്നെങ്കിൽ അവരുടെ ഭീതി യേശു മാറ്റിയനെ. എന്നാൽ നാം ഇവിടെ വായിക്കുമ്പോൾ യേശു തന്നെ തന്റെ ഉള്ളിൽ ഹല്ലേലൂയ മനസ്സ് നൊന്ത് കലങ്ങിയ ഒരു വേളയാകുന്നു. ഹല്ലേലൂയ. ആ ഒരു വേളയിലും തന്റെ ശിഷ്യന്മാരോട് താൻ സംസാരിക്കുന്നതായി നാം കാണുന്നു. ഹല്ലേലൂയ. യേശുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി തൻ ഗെത്സമനയിലേക്ക് പോകുന്നത് തന്റെ പതിവായ ചെയ്തു വന്നൊരു കാര്യമാ. ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമൊന്നുമല്ല. നാം മർക്കോ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ, അത് മാത്രമല്ല ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ലൂക്കോസ് 22:39, യോഹന്നാൻ 18:1 നമ്മൾ വായിക്കുമ്പോൾ ഗെത്സമനയിൽ യേശു കൂടെ കൂടെ ആ ഉദ്യാനത്തിൽ യേശു തന്റെ ശിഷ്യനുമായി കടന്നു പോകുന്ന പതിവുണ്ടായിരുന്നു. അത് യൂദാ ഇസ്കാരിയോത്തിനും നന്നായി അറിയാമെന്ന് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ യേശുവിനെ പ്രാർത്ഥിപ്പാൻ പോകുവാൻ ഒരിടമുണ്ടായിരുന്നു. ആമീൻ. താൻ ജെറുസലേമിലായിരുന്നപ്പോൾ താൻ പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. മാത്രമല്ല പ്രാർത്ഥിപ്പാൻ തനിക്ക് ഒരിടമുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ
കൊടുങ്കാറ്റ് സമാനമായ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിപ്പാൻ ഒരിടമുണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ല നന്നായിരിക്കും. ചില നാളുകൾ മുമ്പ് ആമൻ ഞങ്ങളോട് ഡാലസിലായിരിക്കുമ്പോൾ ആമൻ ഞങ്ങളോട് സഹോദരി പ്രകാരം പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ഒരു പ്രെയർ മൗണ്ടൻ ഉണ്ട്, പാസ്റ്റർ കേട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും താൻ അവിടെ കടന്നുപോയി സമയങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. ചില നാളുകൾ മുമ്പ് ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ഈ പാൻഡമിക്കിന്റെ മധ്യത്തിൽ ഒരു ദിവസം ഞാനും വൈഫും കൂടെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞങ്ങൾ അവിടെ കടന്നുപോയി ഒരു സഭ നടത്തുന്ന ഒരു മൗണ്ടന, 10-30 ഏക്കറിൽ ആമേൻ വിശാലമായി കിടക്കുന്ന ഒരു മൗണ്ടൻ, അതിൽ ചില ഭാഗങ്ങളൊക്കെയും അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഒരു മൗണ്ടൻ. അവിടെ കടന്നു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേകമായ ഒരു സമാധാനം, ഒരു ശാന്തത തോന്നും. ഹാലലുയ, നമ്മുടെ മനസ്സ് ദൈവസന്നിധിയിൽ പകരുവാൻ നമുക്കൊരിടം തോന്നും. ഹാലലുയ, ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു ഉദ്യാനം നമുക്ക് കിട്ടിയില്ലെങ്കിലും ഒരുപക്ഷെ നമ്മുടെ വീട്ടിലായിരിക്കും, ഒരു ക്ലോസറ്റ് ആയിരിക്കും പ്രാർത്ഥനയ്ക്ക് വേണ്ടി എനിക്ക് നിങ്ങൾക്കുള്ള ഒരു സ്ഥലം. എനിക്ക് കേൾക്കുന്നത് ദൈവത്തിന്റെ മക്കളെ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ഘടകമുണ്ട്, ആവശ്യമായിരിക്കുന്ന ഒരിടമുണ്ട്, ഒരു പ്രാർത്ഥനയുടെ ഒരിടം നമുക്കുണ്ടായിരിക്കുന്നത് ആമേൻ വളരെ അത്യന്തം ആവശ്യമായിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് നെസസറി കാരണമായി തീരണമെന്ന് നാം യേശുവിൻ്റെ ജീവിതത്തിൽ കൂടെ ഇവിടെ കാണുന്നു. അതുമാത്രമല്ല, താൻ പ്രാർത്ഥിച്ചതായി നാം കാണുന്നു. ഒരിടം കർത്താവിനുണ്ടെന്ന് മാത്രമല്ല, താൻ പ്രാർത്ഥിച്ചതായി നാം കാണുന്നു. ഇനി മർക്കോസിനെ നിങ്ങൾ സുവിശേഷം എടുത്ത് വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം തന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയങ്ങൾ തന്നെ, ഹാലലുയ, ശുശ്രൂഷ വളരെ ബിസി ആയിരിക്കുന്ന സമയം തന്നെ യേശു ഡെസോലേറ്റ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക്, നിർജ്ജനമായ ഒരു പ്രദേശത്തേക്ക് യേശു വാങ്ങിപ്പോയി. യേശു പ്രാർത്ഥിക്കുന്നതായി നാം 1:35 വായിക്കുന്നു. അങ്ങനെയെങ്കിൽ രണ്ട് കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി നമുക്കിവിടെ മനസ്സിലാകുന്നത്, യേശുവിനെ പ്രാർത്ഥിപ്പാൻ ഒരിടമുണ്ടായിരുന്നു, യേശുവിനെ പ്രാർത്ഥിക്കുന്നത് ഒരു പതിവായിരുന്നു. ഹാലലൂയ, ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ മുട്ടുകുത്തുവാനും പ്രാർത്ഥിപ്പാനും നമുക്കൊരിടമുണ്ടാകണം, പ്രാർത്ഥിപ്പാൻ നമുക്കൊരു അവസരമുണ്ടാകണം. ഹാലലൂയ, നമ്മെ നയിക്കുന്ന, നാം സ്നേഹിക്കുന്ന കർത്താവ് തൻ്റെ ജീവിതത്തിൽ കൂടെ, തൻ്റെ ജീവിതത്തിന് മാതൃകയായി നമ്മെ അവൻ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാകുന്നു. ഹാലലൂയ, ഗെത്സമൻ എന്ന വാക്ക് നമുക്കറിയാമല്ലോ, അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഓയിൽ പ്രസ്. ഹാലലൂയ, അവിടുത്തെ അതിൻ്റെ ഉടമസ്ഥർ, അവിടെ അനേക ഒലിവ് വൃക്ഷങ്ങളുണ്ടായിരുന്നു. ആ ഒലിവ് വൃക്ഷങ്ങളിൽ നിന്ന് എടുക്കുന്ന ഒലിവുകളൊക്കെയും, ആമേൻ ഹാലലിയ, അതിൽ നിന്നുള്ള ചാറെടുക്കുവാൻ, അതിൽ നിന്നുള്ള ഓയിൽ എടുക്കുവാൻ വേണ്ടിയുള്ള ചക്കും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മീനിങ് കൂടെ നാം അതോട് ബന്ധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ പിന്നിലുള്ള മീനിങ്ങിന് തന്നെ വളരെ അർത്ഥം വരും. ഹാലലിയ, പ്രേയർ ഈസ് ദറ്റ് സ്പിയർ, ദറ്റ് സ്പേസ് വെർ യു ആഗനൈസ്. ഹാലലിയ, പ്രാർത്ഥന മറ്റൊന്നുമല്ല, എപ്രകാരം ഒരു ഒലിവ് ഹാലലിയ ഫലത്തിൽ നിന്ന് അത് ശരിക്കും ഇടിച്ച് പിഴിഞ്ഞ് അതിൽ നിന്നുള്ള ആ ഓയിൽ എടുക്കുന്നു, അവണ്ണം തന്നെ പ്രേയർ ഈസ് ദറ്റ് ഹാലലിയ ആൻ ആക്ട്, നാം ദൈവസന്നിധിയിൽ ചെയ്യുന്ന ഒരു ക്രിയ. നാം സമ്പൂർണമായി ഒരു ആഗനൈസിങ്, നമ്മളെ പൂർണ്ണമായി നമ്മെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഹാലലിയ, നമ്മിൽ നിന്നുള്ള അശുദ്ധികൾ മാറിപ്പോകുവാനും നമ്മിലുള്ള നല്ല ഹാലലിയ കാര്യങ്ങൾ, കർത്താവിന് ഹിതമുള്ള കാര്യങ്ങൾ പുറത്തു വരുവാനും, അതൊരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരത്തിൽ, നമ്മുടെ പ്രാർത്ഥനയുടെ ആഗ്രഹങ്ങൾ പോലും പുറത്തു വരുന്ന രീതിയിൽ ദൈവം നമ്മെ മാറ്റിയെടുക്കുന്ന ഒരിടമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു ഒരു ചിന്തയുണ്ട്. ആ ഭാഗം ഞാൻ വായിച്ചപ്പോൾ, യേശുവിന് വേണമെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ ആ മാളിക മുറിയിൽ തന്നെ വിട്ടിട്ട് പോകാമായിരുന്നു. യേശുവിന് വേണമെങ്കിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയാം, നമ്മോട് വായിച്ചല്ലോ ഓൾറെഡി, ഞാൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ ഗലീലയിലേക്ക് കാണും, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, 12 പേരും 11 പേരും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗലീലയിലേക്ക് മടങ്ങിപ്പോകാം, ഇനിയുള്ള സമയം അതെൻ്റെ സമയമാകുന്നു, ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധിയിലൂടെ കടന്നുപോയി, ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങളെ ആദ്യമായി ഗലീലയിലേക്ക് കാണും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പുറപ്പെട്ടോ, ബെഥനിയിലേക്കോ ഗലീലയിലേക്ക് നിങ്ങൾ പോയിക്കൊള്ള, ഞാൻ പിന്നെ വന്ന് നിങ്ങളെ കണ്ടുകൊള്ളാം. അതൊന്നും കർത്താവ് പറഞ്ഞില്ല. ആ തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് താൻ കിദ്രോൻ തോട് കടന്ന് ഹാലലി ഗെത്സെമന എന്നുള്ള ആ ഉദ്യാനത്തിലേക്ക് താൻ വരുന്നു. അവിടെയും താൻ 3 ശിഷ്യന്മാരെ ആമേൻ വിളിച്ചുകൊണ്ട്, പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും വിളിച്ചുകൊണ്ട് തൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ട് ചഞ്ചലപ്പെട്ട് അവരോട് പറയുക, നിങ്ങൾ ഹാലലിയ ഇവിടെ ഇരുന്ന് ആമേൻ കാത്തിരിപ്പീൻ എന്ന് പറഞ്ഞ് താൻ പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുന്നു. ഒരു യാഥാർത്ഥ്യം നമുക്ക് അവിടുന്ന് മനസ്സിലാക്കുന്ന സത്യം, യേശുവിൻ്റെ ആ മനുഷ്യത്വം നാം നന്നായി കാണുന്നു. ഹാലലൂയ, താൻ ദൈവപുത്രനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തു, കടലിനെ ശാന്തമാക്കി, 5 പൊങ്ങൾ 5000 പേരെ താൻ പോഷിപ്പിച്ചു, ആമേൻ ഹാലി ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കി,
അനേക അത്ഭുതങ്ങൾ ചെയ്തു. എങ്കിലും യേശുവിന്റെ മനുഷ്യത്വം നാം അവിടെ കാണുന്നത് ആ നിർണായകമായ സമയത്ത് തനിക്കും വേണ്ടതായ ഒരു അനിവാര്യമായ ഒരു ഘടകമായിരുന്നു കമ്പാനിയൻഷിപ്പ്, ഫെലോഷിപ്പ് ഓഫ് അതർ ഹ്യൂമൻ ബീങ്സ്. ഹല്ലേലൂയ. മറ്റുള്ള വ്യക്തികളുടെ ആമേനാട് കൂട്ടായ്മ യേശു പോലും ആഗ്രഹിച്ചു. തന്റെ ശിഷ്യന്മാരെ തൻ മാളിക മുറിയിൽ വെച്ചിട്ട് പോയില്ല. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ പാർക്കുക, ആമേൻ, ഞാൻ ഇനി മടങ്ങി വന്ന് നിങ്ങളെ കാണാമെന്ന് താൻ പറഞ്ഞില്ല. നിങ്ങൾ ബെത്തനിയിലേക്ക് മടങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ഗലീലയിലേക്ക് മടങ്ങിപ്പോയിക്കോ എന്ന് യേശു പറഞ്ഞില്ല. അവരെയും കൂട്ടിക്കൊണ്ട് താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ തന്നോടൊപ്പം നിൽപ്പാൻ ചിലരെ കൂടെ കർത്താവ് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഒരു യാഥാർത്ഥ്യം കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രാർത്ഥനകളുടെ മധ്യത്തിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്ന ഒരു അനിവാര്യമായ കാര്യമാണ് കൂട്ടായ്മ. കൂട്ടായ്മ. ഹല്ലേലൂയ. നമ്മോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ, നമ്മോട് ചേർന്ന് കൂട്ടായ്മ കാണിപ്പാൻ, നമ്മുടെ കഷ്ടത്തിൽ നമ്മോട് കൂടെ നിൽപ്പാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഹമേൻ, നാം എത്ര ധന്യമുള്ളവരാ. ഹല്ലേലൂയ. ഈ ഇന്ത്യയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ, അത് വ്യക്തികളായി, കുടുംബങ്ങളായി, ഹമേൻ, സമൂഹമായിട്ട് നാം കടന്നു വന്ന് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, അതിന്റെ അനുഗ്രഹം മറ്റൊന്നു തന്നെയാ. ഹല്ലേലൂയ. യേശു ഇവിടെ തന്റെ ശിഷ്യനുമാരായിട്ട് കടന്നുപോയി. ഹല്ലേലൂയ. കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക്, ആമീൻ, ആ കർത്താവിന്റെ ആ പ്രാർത്ഥന 36-ാം വാക്യം ഞാൻ വായിച്ചല്ലോ, അതിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ വേഗത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമീൻ. യേശുവിന്റെ ആ ഇന്റിമേറ്റ് ലൈഫ് ഓഫ് പ്രേയർ. ഹല്ലേലൂയ. തന്റെ ആ ജീവിതത്തിന്റെ ആ പ്രാർത്ഥനയിൽ നിന്ന് ചില സത്യങ്ങൾ, തന്റെ ആ വാക്കിൽ നിന്ന് ചില സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ആമീൻ. ഹല്ലേലൂയ. തന്റെ ആ പ്രാർത്ഥന നമുക്കൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. നാം 35-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവരെ വിട്ട് അവൻ അല്പം കൂടെ മുമ്പോട്ട് പോയി, അവൻ ഹല്ലേലൂയ, ആമേൻ, നിലത്ത് വീണു, എന്നിട്ട് താൻ പ്രാർത്ഥിച്ചു. മറ്റേ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതരായി നാം കാണുന്നു. പ്രാർത്ഥനയ്ക്ക് ഒരു പോസ്റ്ററുണ്ട്. ഹല്ലേലൂയ. അവൻ നിലത്ത് വീണു, അവൻ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നു. ദൈവപുത്രനായികേ. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താണ വേഷത്തിലേക്ക്, സാക്ഷാൽ മനുഷ്യന്റെ വേഷത്തിൽ വിളങ്ങി ആമേൻ മരണത്തോളം താഴ്ത്തിയ യേശു. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്കും നല്ലൊരു മാതൃകയായി ഇവിടെ നിൽക്കുന്നതായി നാം കാണുന്നു. തന്റെ പ്രാർത്ഥനയുടെ 4 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ നിന്ന് പറയട്ടെ. താൻ ആദ്യമായി പ്രാർത്ഥിക്കുന്ന ഇപ്രകാരം താൻ പറയുന്നു, അബ്ബാ, പിതാവേ എന്ന് അതിസംബോധന ചെയ്ത് തന്റെ പിതാവിനോട് താൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയിൽ കർത്താവ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന കർത്താവിന്റെ ആ ഇന്റിമേറ്റ് പ്രേയർ ലൈഫിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ചില ലെസൺസ് നമുക്ക് ഇന്ന് പ്രാപിക്കാം. ഹല്ലേലൂയ. ഒന്ന്, ഹാവിംഗ് എൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ആർ ഫാദർ. ഹല്ലേലൂയ. നമ്മുടെ ദൈവവുമായിട്ട് നമുക്കൊരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകണം. ഇവിടെ നാം വായിക്കുന്നത് കർത്താവ് അതിസംബോധന ചെയ്ത ആ പദങ്ങൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. അരമായിക്കിലെ ഭാഷയ അബ്ബ, ഗ്രീക്കിലെ ഭാഷയ പിതാവ്, ഫാദർ, പാറ്റർ എന്ന് പറഞ്ഞ പദപ്രയോഗം. ഹല്ലേലൂയ. ആമേൻ. ദൈവമായിട്ടുള്ള തന്റെ അഭേദ്യമായ ഒരു ബന്ധം നാം ഇവിടെ കാണുന്നു. യേശുവിന് ദൈവമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധം. ഈ ബന്ധം തന്നെയാ കർത്താവ് അല്പം നേരം മുമ്പ് ആമേൻ മാളിക മുറിയിൽ തന്റെ ശിഷ്യന്മാരുമായി ചെയ്തത്. ആ ഒരു അഭേദ്യമായ ബന്ധം എന്ന്, ഒരുമിച്ച് അപ്പം നുറുക്കി ഒരുമിച്ച് പാനപാത്രത്തിൽ നിന്ന് പങ്കെടുത്തു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്നും നാം ഹല്ലേലൂയ ഒരുമിച്ച് വരുമ്പോൾ ആമേൻ കർത്തൃമേശയിൽ മാത്രമല്ല, ഒരു ടേബിൾ ഫെലോഷിപ്പിൽ ഒരു മീൽ നാം ഒരുമിച്ച് വരുമ്പോൾ അവിടെ ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നാം ഒരുമിച്ച് ആ ഭക്ഷണം പങ്കിടുമ്പോൾ അവിടെ വളരെ സന്തോഷമാണ്. ഹല്ലേലൂയ. അവിടെ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിന്റെ ഉടമകളായി നാം തീരുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നോക്കണം, യേശുവിനെ പ്രാർത്ഥനയിൽ താൻ വിളിച്ചു പറയുക, അബ്ബാ, പിതാവേ. തന്റെ മിനിസ്ട്രിയിൽ കർത്താവ് ദൈവത്തെ ഇപ്രകാരം അതിസംബോധന ചെയ്ത ഭാഗങ്ങൾ നമുക്കറിയാം. തന്റെ ദൈവത്തോട് തനിക്ക് ഈ നിർണായകമായ സമയത്തും ഈ പ്രതിസന്ധിയുടെ സമയത്തും താൻ ദൈവത്തെ വിട്ട് ഓടിപ്പോകുന്ന ഒരു സമയമല്ല. ഹല്ലേലൂയ. തന്റെ മുമ്പിൽ പാനപാത്രമുണ്ട്, തന്റെ മുമ്പിൽ ക്രൂശ് മരണമുണ്ട്. അത് കണ്ടുകൊണ്ട് ദൈവമേ, ഇതിനു വേണ്ടിയാണോ നീ എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന ഒരു സ്വഭാവത്തിന് ഉടമയല്ല യേശു, മറിച്ച് ആ പ്രതിസന്ധിയുടെ മധ്യത്തിലും തന്നുക്ക് ദൈവമായിട്ടുള്ള ആമേൻ അഭേദ്യ ബന്ധത്തിലേക്ക് താൻ അടുത്തു വരിക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, എത്രയോ തവണ ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ പലപ്പോഴും കേട്ട പല പദപ്രയോഗങ്ങളുണ്ട്. പലപ്പോഴും വിശ്വാസി സമൂഹം തോൽവി പ്രാപിക്കുന്ന, നിരാശപ്പെടുന്ന, ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ
ഈ ആരാധനയ്ക്ക് എന്തിനു വേണ്ടി പോകണം, പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം എന്നുള്ള വാക്കുകളൊക്കെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയത്തേക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്, ഹല്ലേലൂയ ദൈവമേ, അവരുടെ വേദന അവരുടെ ഭാരം അത്ര വലുതായ ഉണ്ടാണല്ലോ അവരങ്ങനെ പറയുന്നത്. എന്നാൽ ഇവിടെ യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു മാതൃക എനിക്ക് ലഭിക്കുന്നത്, പ്രതിസന്ധി ഇത്രയും വലുത് മുമ്പിൽ കണ്ടുകൊണ്ട് ഹല്ലേലൂയ സകല ലോകത്തിന്റെയും പാപത്തെ തനിക്ക് ചുമക്കണം. ഹല്ലേലൂയ ആ പാപ ദൈവത്തിന്റെ ക്രോധാഗ്നി തന്റെ മേൽ കടന്നു വരാൻ പോകുന്നു. അത് മനസ്സിലാക്കി മരണത്തിൽ താൻ ഹല്ലേലൂയ വിധേയനാകാൻ പോകുന്നു. അത് മനസ്സിലാക്കി താൻ ഹല്ലേലൂയ മാറുന്നില്ല, മറിച്ച് ആമേൻ ദൈവത്തോട് അടുത്തു വരുന്ന ഒരു യേശുവിനെത്രേ നാം ഇവിടെ കാണുന്നത്. എൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ചിന്ത, കർത്താവ് പറയുക, പിതാവേ നിനക്ക് സകലതും സാധ്യം, നിനക്ക് സകലതും സാധ്യം. ആമേൻ. ഈ ഒരു അറിവ് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ ഉണ്ടാകണം. യേശു പഠിപ്പിക്കുന്ന ആ പ്രാർത്ഥനയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാ, ദൈവമേ നിനക്ക് കഴിയാത്ത കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസ്ഥലം അടുത്തു വരുമ്പോൾ ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുന്ന ദൈവമുണ്ടല്ലോ, അവൻ ശക്തൻ മാത്രമല്ല, അവൻ സർവശക്തനായ ദൈവമാകുന്നു. ഹല്ലേലൂയ. അവൻ സർവജ്ഞാനിയാകുന്നു, സർവവ്യാപിയാകുന്നു. ഹല്ലേലൂയ. അവനറിയാതെ നമ്മുടെ തലയിൽ ഒരു തലമുടി നാരു പോലും താഴെ വീഴുന്നില്ലെങ്കിൽ ആമേൻ, ഹല്ലേലൂയ ആമേൻ. ഇന്ന് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ദൈവത്തിന് കഴിയുമെന്നുള്ള ഒരു സത്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവന് കഴിയാത്ത ഒന്നുമില്ല. തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നാം ആവർത്തിച്ച് വായിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, ഈസ് ദേർ എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്. ദൈവത്തിന് കഴിയാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുവാൻ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. അത് ക്യാൻസർ സമാനമായ മാരകമായ പ്രശ്നമായിക്കൊള്ളട്ടെ, അത് COVID-19 വൈറസ് ആയിക്കൊള്ളട്ടെ, അത് ലക്ഷക്കണക്കിനുള്ള ഡോളറിന്റെ കടഭാരമായിക്കൊള്ളട്ടെ, നമ്മുടെ ദൈവത്തിന് മാറ്റുവാൻ പറ്റാത്ത ഒരു സാഹചര്യമില്ല, ഒരു ഹല്ലേലൂയ അവസ്ഥയുമില്ല ഇന്ന് ഞാൻ നിങ്ങളും മറന്നു പോകല്ല. അത് മാത്രമല്ല, നാം അവിടെ വായിക്കുന്നത്, മൂന്നാമതായി വായിക്കുന്നത്, തന്റെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് നമ്മൾ വായിക്കുന്നു, റിമൂവ് ദിസ് കപ്പ് ഫ്രം മീ, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ. ഇതിനല്ലോ കർത്താവേ അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് നാം ചോദിച്ചാൽ കർത്താവ് പറയും, നിശ്ചയമായി ഞാൻ അതിനുവേണ്ടി തന്നെയാണ് വന്നത്. എങ്കിലും തൻ്റെ പിതാവുമായിട്ട് ആ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് നമുക്ക് പിതാവുമായിട്ടുണ്ടെങ്കിൽ, ആ ദൈവമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ വരുന്ന ഹല്ലേലൂയ നമ്മുടെ റിക്വസ്റ്റ് ഒരു ലജ്ജ കൂടാതെ നമുക്ക് അറിയിപ്പാൻ സാധിക്കും. ഒരുപക്ഷെ നമുക്കറിയാം അത് ദൈവത്തിന് ഹിതമല്ല എന്ന് നമുക്കറിഞ്ഞാലും അതൊരു റിക്വസ്റ്റ് ആയിട്ട് ദൈവം മുമ്പാകെ കൊണ്ടുവരുവാൻ നമുക്ക് ലജ്ജ തോന്നുന്ന കാര്യമില്ല. കാരണം എന്നറിയോ, ദേർ ഈസ് എൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവമായിട്ടുള്ള ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നാം ഇവിടെ കാണുന്നത് റിമൂവ് ദിസ് കഫ് ഫ്രം മീ എന്ന് കർത്താവ് ചോദിക്കുക. നമ്മൾ വേണമെങ്കിൽ ഒരു പക്ഷേ കർത്താവെ അങ്ങനെ പ്രാർത്ഥിപ്പാൻ യോഗ്യതയുള്ളതാണോ? അല്ല, പ്രാർത്ഥിക്കില്ല അങ്ങനെ. കർത്താവ് പറയുക, എൻ്റെ പിതാവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ, ആ ബന്ധത്തിൽ എനിക്കത് പറയുവാൻ സാധിക്കും. എൻ്റെ ഹോണസ്റ്റ് റിക്വസ്റ്റ്, പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ, നമ്മുടെ ഹോണസ്റ്റ് റിക്വസ്റ്റ് ദൈവസ്ഥലിൽ കൊണ്ടുവന്നാൽ അവൻ ഒരിക്കലും തിരസ്കരിക്കുന്ന ദൈവമൊന്നുമല്ല. നമുക്ക് പലപ്പോഴും ചിന്തയുണ്ട്, നമ്മൾ ഓണസ്റ്റായിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എങ്ങനെ ചിന്തിക്കും? അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ഓണസ്റ്റ് റിക്വസ്റ്റ് നമുക്ക് ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ സാധിക്കും. നാലാമതായി കർത്താവ് അവിടെ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പൂർണ്ണമായി നടക്കണമേ. ആമേൻ. പൂർണ്ണമായി ദൈവത്തിന് ഹിതത്തിന് വേണ്ടി സമർപ്പിക്കുവാനുള്ള ഒരു മനോഭാവം യേശുവിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. പൂർണ്ണമായി എനിക്കുള്ള ഇഷ്ടമല്ല, ഞാൻ ആഗ്രഹിക്കുന്ന പോലെയല്ല, ഞാൻ പ്രാർത്ഥിച്ചതുപോലുമല്ല, ഹല്ലേലൂയ അങ്ങയുടെ ഹിതം എന്നെക്കുറിച്ച് എന്തായിരിക്കുന്നു അത് തന്നെ നടക്കണം. ഹല്ലേലൂയ. പിശാച് പണ്ട് കർത്താവിനെ, ഹല്ലേലൂയ, ആ ലക്ഷ്യത്തിൽ തെറ്റിക്കുവാൻ നോക്കിയതാ. എന്നാൽ ഗെത്സെമന തോട്ടത്തിൽ വരുമ്പോൾ അവൻ്റെ ആ മനുഷ്യത്വത്തിൽ, ഹല്ലേലൂയ, ഒരു വളരെ നിർണായകമായ ഒരു വീക്ക് മോമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിപ്പാൻ സാധിക്കും. ഹല്ലേലൂയ. പിതാവേ ആമീൻ, ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു മാറണമേ എന്ന് താൻ പിതാവിനോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് ആമീൻ, ഹല്ലേലൂയ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ എന്ന് കർത്താവ് പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് നിങ്ങളോടുമായിട്ട് ഞാൻ ചോദിക്കട്ടെ, നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ യേശുവിനെ ഗെത്സെമന പ്രാർത്ഥനയിൽ നിന്ന് എന്തെങ്കിലും പാഠം നമുക്ക് പഠിപ്പാനുണ്ടോ? ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായ ഒരു ഇടം, പ്രാർത്ഥനയ്ക്കായ ഒരു സമയം, പ്രാർത്ഥിപ്പാനുള്ള ഒരു വാചകം, ഹല്ലേലൂയ, നമുക്കുണ്ടോ? അല്ല. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനാ വാചകങ്ങളുടെ പിന്നിലുള്ള ആശയം ഇന്ന് ഞാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കിയെങ്കിൽ, ദൈവമായിട്ടുള്ള നമ്മുടെ ആ ഉടമ്പടി, ദൈവമായിട്ടുള്ള നമ്മുടെ, ഹല്ലേലൂയ, അഗാധ്യമായ ബന്ധം, ഹല്ലേലൂയ, ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സകലതും കഴിയുമെന്ന് മനസ്സിലാക്കുവാനുള്ള ആ വിശ്വാസം നമുക്കുണ്ടോ? അത് മാത്രമല്ല, ഹല്ലേലൂയ, നാം ദൈവസ്ഥ നമ്മുടെ റിക്വസ്റ്റ് അറിയിച്ചാലും കർത്താവേ അതിന് പിന്നിൽ എൻ്റെ
ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം പൂർണ്ണമായി നിറവേറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുമോ? കർത്താവ് ഹല്ലേലൂയ, ഈ വചനങ്ങളാൽ ഇന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ തിരുവചനത്തിനെ കേൾവി നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹവും ആശ്വാസമായി തീരട്ടെ. നമ്മുടെ കർത്താവിനെ പിൻപറ്റുവാനും അവൻ ഹല്ലേലൂയ എപ്രകാരം പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും ഒരു ഉത്തേജനത്തിനും ഒരു ഹല്ലേലൂയ സമർപ്പണത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.